ഹായ്, ഇതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ഹോം, ഓൾ കോഴ്സസ്, സപ്പോർട്ട്, കലണ്ടർ, സൈൻ ഇൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണുന്നത്. ഇവിടെ വീഡിയോ കാണാം, അത് കഴിയുമ്പോൾ ഇതിനകത്ത് കോഴ്സ് കരിക്കുലം കാണാം. കോഴ്സ് കരിക്കുലം കഴിയുമ്പോഴത്തേക്കും ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ആക്സസ് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആദ്യമേ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഫ്രീ ആക്സസ് എന്നുള്ളതിൽ, ആ ഫ്രീ എന്നുള്ളിടത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ, അതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ആ കോഴ്സിന്റെ ഏതെങ്കിലും പേര് കാണും. അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ ഐ ഡി ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഇല്ല എന്നുള്ളത്, നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ എൻറോൾ ഫോർ ഫ്രീ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു, അത് കഴിയുമ്പോഴത്തേക്കും എൻറോൾ ഫോർ ഫ്രീ എന്നുള്ളത് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന വീഡിയോ അത് പണ്ട് അവൈലബിൾ, നെറ്റ് സ്ലോ ആയതുകൊണ്ട് കിട്ടാത്തതാണ്, അത് നോക്കണ്ട. ഇവിടെ നമ്മൾ നമ്മുടെ പേരും കാര്യങ്ങളും മെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ജിമെയിലിൽ പോവുക. ആ ജിമെയിലിൽ നമ്മൾ കൊടുത്തേക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ വന്നിട്ടുണ്ടോ നോക്കുക. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഫൈവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇവിടെ പാസ്വേഡ് അടിക്കാനായിരുന്നു. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അടിക്കാം. അതല്ലാതെ നമുക്ക് ഈ മൂന്നാമത്തെ രീതിയിൽ ഈ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള വരുത്ത് ഉണ്ടോ. അപ്പം മൂന്ന് രീതിയിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കാണിച്ചേക്കുന്ന പോലെ ഫ്രീ എന്നുള്ളിടത്ത് അവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തിൻ്റെ അകത്ത് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത് ഇതിൽ പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് ആ യൂസർ നെയിം പാസ്വേഡും ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ ചുമ്മാ ഒരു പേര് എഴുതി, പാസ്വേഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നിങ്ങൾക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ടാ. അത് മൈ കോഴ്സസ് എന്നുള്ളതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എൻറോൾ ചെയ്ത ആ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ആ ഫൈവ് സ്റ്റെപ്പ് ഫോർമുല എന്നുള്ളതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി, സ്പീഡ്, അതിൻ്റെ ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കാം. അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പീഡ് കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടുകയോ സ്പീഡ് കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡൗൺലോഡ് കൈക്കണക്ക് പട്ടികയുടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾക്ക് നേരെ അത് ക്ലിക്ക് ചെയ്യുക. ഈ കൈക്കണക്ക് പട്ടിക നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് വേണമെങ്കിൽ കാണണമെങ്കിൽ കാണാം. അതല്ല നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷനിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ കോഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വീഡിയോ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇതേപോലെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറയുന്ന രീതിയിൽ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണ നമ്മൾ PDF ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇപ്പോൾ നെറ്റ് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണണമെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നതിന് അതും കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ഡീറ്റെയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ സാധനത്തിനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു PDF ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും. അതല്ല ഇനിയിപ്പോൾ നമുക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഫുൾ വെർഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് കോഴ്സ് കമ്പാരിസൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്പാരിസൺ അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഓൺലൈൻ കോഴ്സുകൾ. ആ ഓൺലൈൻ കോഴ്സുകളുടെ ഓരോരോ ഡീറ്റെയിലാണ് കൊടുത്തേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾ മൊത്തം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ അത് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക.
അതുപോലെ തന്നെ ഇതിൻ്റെ അതിന് കരിക്കുലം കാണുന്നുണ്ടെങ്കിൽ, അതായത് ബാക്കിയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ കോഴ്സസ് എന്നുള്ളതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഓൾ കോഴ്സസിൻ്റെ അകത്ത് ഈ കോഴ്സുകളെ പറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിനെ പറ്റിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോംബോ ക്ലാസ്സിലേക്ക് വെക്കുക. ഇതിപ്പം എൻറോൾമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, അത് നിങ്ങൾ അതിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിന് നിങ്ങൾക്ക് കോഴ്സിൻ്റെ കരിക്കുലവും സമ്മറിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അത് ഓരോ ഡേ എന്തൊക്കെയാണ് വീഡിയോസ്, അതെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസാണ്. ഈ വീഡിയോ എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടൻറ് എന്തൊക്കെയാണ്, അതിൻ്റെ കൈക്കണക്ക് പട്ടിക എന്തൊക്കെയാണ്, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഓരോരോ കോഴ്സുകളും എടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യുക.